ബി എസ് പി എം പി ഡാനിഷ് അലിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അദ്ദേഹത്തെ ബി എസ് പിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പാർട്ടിയുടെ നയങ്ങൾക്കും പ്രത്യയശാസ്ത്രത്തിനും അച്ചടക്കത്തിനും എതിരായ നിങ്ങളുടെ പ്രസ്താവനകൾക്കും പ്രവർത്തനങ്ങൾക്കും പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും തുടർച്ചയായി പാർട്ടിക്കെതിരെ പ്രവർത്തിച്ചു ബി പ്രസ്താവനയിൽ വ്യക്തമാക്കി മാസങ്ങൾക്ക് മുമ്പ് ഡാനിഷ് അലിയെ ലോക്സഭയിൽ ബി ജെ പി എം പി രമേഷ് ബിദുരി വർഗീയ പരാമർശങ്ങൾ നടത്തി അപമാനിച്ചിരുന്നു സംഭവത്തിൽ ബി എസ് പിയോ പാർട്ടി അധ്യക്ഷ മായാവതിയോ അപലപിച്ചിരുന്നില്ല തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്രയ്ക്കെതിരായ കോഴ ആരോപണത്തിൽ എത്തിക്സ് കമ്മിറ്റി പക്ഷപാതപരമായാണ് പെരുമാറിയതെന്ന് ഡാനിഷ് അലി പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം മഹുവയെ ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ അദ്ദേഹം പാർലമെന്റിന് പുറത്ത് ഒറ്റയാൾ പ്രതിഷേധവും നടത്തി ഇതിന് പിന്നാലെയാണ് പുറത്താക്കൽ കഴിഞ്ഞ പാർലമെന്റ് സമ്മേളന കാലത്ത് ചാന്ദ്രയാൻ ത്രീ ദൗത്യത്തെക്കുറിച്ച് ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ ബി ജെ പി എം പി രമേഷ് ബിദുരി ഡാനിഷ് അലിക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയിരുന്നു അന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടക്കം ഡാനിഷിനെ വസതിയിലെത്തി സന്ദർശിച്ചിരുന്നു ബി എസ് പി അധ്യക്ഷ മായാവതിയുമായി നല്ല ബന്ധത്തിൽ അല്ലാത്ത ഡാനിഷ് അലി കോൺഗ്രസിലേക്ക് ചേക്കേറുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ിഎസ് പി ഇന്ത്യാ സഖ്യത്തിൽ ചേർന്ന് ബി ജെ പി സർക്കാരിനെതിരെ പ്രവർത്തിക്കണമെന്ന നിലപാടാണ് ദാനിഷ് അലിക്ക് എന്നാൽ ഇന്ത്യ സഖ്യത്തിലേക്കില്ലെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ തനിച്ച് മത്സരിക്കുമെന്നാണ് മായാവതി പ്രഖ്യാപിച്ചത് നിലവിൽ യു പി അമ്രോഹ മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗമാണ് ദാനിഷ് അലി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ജനതാദൾ എസ് ജനറൽ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം പാർട്ടി വിട്ട് മായാവതിയുടെ ബി എസ് പിയിൽ ചേർന്നത്